പിണറായി ഭരണത്തിൽ കേരളത്തിലെ പോലീസുകാർ സിപിഎമ്മിന്റെ പാദസേവകരായി മാറിയെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി തൃക്കരിപ്പൂരിൽ പണികഴിപ്പിച്ച മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ബിജെപി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം പണികഴിപ്പിച്ച മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ നിർവഹിച്ചു. പിണറായി ഭരണത്തിൽ കേരളത്തിലെ പോലീസുകാർ സിപിഎമ്മിന്റെ പാദസേവകരായി മാറിയെന്ന് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയെ കണ്ടാൽ വിറക്കൻ, അതിനാണോ ഇവിടുത്തെ പോലീസ് അധികാരികൾ? ഇവിടെ ബിജെപിക്കാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും മാർക്സിസ്റ്റുകാരനും ഒരൊറ്റ നിയമം മാത്രമേ കേരളത്തിന് മണ്ണിൽ ഉണ്ടാകാൻ പാടൂ എന്ന് എന്ന് കേരള പോലീസ് തീരുമാനമെടുക്കുന്നുവോ അന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരികളായിട്ടുള്ള ഈ ധൂർത്ത പുത്രന്മാരുണ്ടല്ലോ, അവർ മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് കേരളത്തിന് മണ്ണിൽ ജീവിക്കും. മന്ത്രിയുടെ പരിപാടി ഉണ്ടാകുമ്പോ നിങ്ങൾ അതിന് കാവൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കേരളത്തിലെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുക്കുന്നതിനാണ് ഇവർ ശമ്പളം തരുന്നത്. അങ്ങനെ പണിയെടുക്കുന്നതിന് ശമ്പളം തരുമ്പോ ഇവിടുത്തെ ഏതെങ്കിലും മന്ത്രിമാരുടെയോ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയോ അടിമകളല്ല കേരളത്തിലെ പോലീസ് അധികാരികൾ. ക്രൈം റേറ്റിംഗിൽ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തായി നിൽക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പി പി കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. നേതാക്കളായ എ വേലായുധൻ, ടി കുഞ്ഞിരാമൻ, എം ഭാസ്കരൻ, കെ ടി വി മോഹനൻ, പി വി വിജയൻ, പി വി കരുണാകരൻ, യു രാജൻ, കെ നളിനി, ടി വി ഷിബിൻ, എ ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.